അല്ല, പച്ചപ്പണം കുറഞ്ഞു പോയെങ്കിൽ അല്ല, ഉദ്ദിഷ്ടകാരത്തിന് ഉപകാരസ്മരണ ഉചിതമാകണമെന്ന് എനിക്ക് വലിയ നിർബന്ധ. പക്ഷേ ശ്രീമതിയുടെ മുഖത്തത്ര തെളിച്ചം പോരല്ലോ ത്രിവിക്രമ. എന്തു പറ്റി? ഇളയുടെ തില്ലത്തെ അന്തർജനം വേളി മുടങ്ങി മൂലയ്ക്കായി. അവളുടെ ഭർത്താവാകേണ്ടിയിരുന്നവൻ പുഴവെള്ളം കുടിച്ച് ചത്തു. അതുകൊണ്ടൊന്നും സുഭദ്രയുടെ പക അടങ്ങിയില്ല എന്നുണ്ടോ? എന്താ, ആ പെണ്ണിനെയും കൂടെ കൊല്ലണമായിരുന്നോ? വേണ്ട, ഇനി പെട്ടെന്നൊന്നും വേണമെന്നില്ല മണിക്കരെ. പക്ഷെ ആ നിധി, അതേപ്പറ്റി നമുക്ക് വേണ്ട സമയത്ത് ആലോചിക്കാം. പക്ഷേ നിങ്ങളും വേണ്ട കാര്യഗൗരവം കാണിക്കണം. ഒക്കെ പരമരഹസ്യമായിരിക്കണോ എന്നാ പറഞ്ഞത്? ഓ, വിക്രമൻ അറിയാലോ, നാട്ടിൽ വേറെയും ചാത്തൻ മഠങ്ങളുണ്ട്. അവിടെയൊക്കെ ചാത്തൻ സേവ ദീനമകറ്റാനും ദുരിതമകറ്റാനുമാ. ചിലർക്കൊക്കെ തല്ലും തർക്കവും തീർക്കാനും ചാത്തനെ വിട്ട് പുരപ്പുറത്ത് ചരലെറിയിക്കും, ഏറി വന്നാ കല്ലെറിയിക്കും. അതുകൊണ്ടാണല്ലോ ആറങ്കോട്ട ചാത്തം പുരയ്ക്കു മുമ്പിൽ ആളും കോളും ഒക്കെ കൂടുന്നത്. ഒന്നോർത്തു, അല്പസ്വപ്പം മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്ന ഞാൻ പോലും സ്വന്തം കാര്യത്തിന് ഈ നടക്കിലല്ലേ വരുന്നത്? മുഖസ്തുതിയല്ല, മണ്ണും പൊന്നും ഒന്നല്ല, കനപ്പെട്ട ഏത് കാര്യത്തിനും ആറങ്കോട്ട് പണിക്കർ വേണം എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് നാട്ടില്. കൊല്ലാനാണെങ്കിലും കവർച്ചക്കാണെങ്കിലും അതൊരു ധൈര്യമാണ്. ഒക്കെ ചാത്തന്റെ അനുഗ്രഹം. അച്ഛാ, അച്ഛാ, ഒരു വിശേഷമുണ്ട്. നമ്മുടെ വിഷ്ണുമായ അവള് ഋതുമതിയായി. എന്റെ മോള് വലിയ കുട്ടിയായി. ഇതിൽ പേരെ സന്തോഷം അച്ഛന് വേറെയില്ല. ഈ ദിവസം മോൾക്ക് തരാനായി അച്ഛൻ കരുതി വച്ചതാ ഇത്. എന്റെ മോള് നിരുന്നേ. തമ്പ്രാട്ടി, അതെ, ഒക്കെ നന്നായി, കേമായി. എന്നാലും കന്യകയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നിത്യദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ടല്ലേ മറ്റൊരു പെണ്ണിനെ പൊന്നും പവിഴും ഒക്കെ മൂടി തലോടി വളർത്തുന്നത്.
എല്ലാവർക്കും അറിയാലോ, ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ കുട്ടിയാ എൻ്റെ മോള്. നിർമ്മല ഒരു ഏട്ടത്തിയമ്മ പോലെ അല്ല, ഒരു മകളെ പോലെ തന്നെയാ വിഷ്ണുമായെ നോക്കി വളർത്തിയത്. പിന്നെ മക്കളില്ലാത്ത നാഗപ്പന്റെയും കാന്തമ്മയുടെയും വാത്സല്യവും കൂടി കിട്ടി എന്റെ വിഷ്ണുമായിക്ക്. അതുകൊണ്ടൊക്കെ ഒരിക്കലും എന്റെ മോൾക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. വിഷ്ണുമായിക്ക് പ്രായപൂർത്തിയാവുമ്പോ നിങ്ങൾ എല്ലാവരോടുമായി പറയാനായി കാലേ കൂട്ടി ഞാൻ തീരുമാനിച്ചു വച്ച ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ വെളിപ്പെടുത്താം. ഒന്ന് രണ്ട് വർഷം കൂടി കഴിഞ്ഞ വിഷ്ണുവിന്റെ കല്യാണം നടക്കും. പിന്നെ ദൈവാനുഗ്രഹത്താൽ ഇവൾക്കൊരു ആൺകുഞ്ഞ് പറന്നാൽ അവനായിരിക്കും പിന്നെ ഈ ചാത്തൻപുരയുടെ അനന്തരാവകാശി. എന്റെ ആ പേരക്കുട്ടിക്ക് തന്നെയായിരിക്കും തുടർന്നങ്ങോട്ട് ചാത്തന്റെ സേവകനാകാനുള്ള അവകാശവും. ഇത് മോൾക്ക് എന്റെ വക. കാന്തമ്മേ, അച്ഛൻ കരുതി വച്ചു, ഇനി സൂക്ഷിക്കേണ്ടത് മോള ഒക്കെ നിനക്കുള്ളതാ. എനിക്കെന്തിനാ അച്ഛാ ഇത്രയും പൊന്ന്? അതാ ഇപ്പൊ നന്നായത്. എന്റെ മോളെ, അച്ഛൻ അല്പം മുമ്പ് പറഞ്ഞല്ലേ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോ ഇവിടെ ഒരു കല്യാണം നടക്കുമെന്ന്. അന്ന് പൊന്നും പണ്ടവും കൊണ്ട് മൂടണ്ടേ വധുവിനെ? എന്താ വേണ്ടേ? സ്വർണമഴ സ്വർണമഴ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഒന്ന് തരണ്ടേൻ ഇങ്ങനെയാണെങ്കിൽ ഇവളുടെ കല്യാണത്തിന് എന്തായിരിക്കും? ഓക്കേ, ചാത്തനെ വെച്ച് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് നേടിയതാണേ. സേവയ്ക്ക് പണിക്കരല്ലാണ്ട് പിന്നെ വേറെ ആരാ ഈ ദേശത്തുള്ളത്? സമ്പാദിച്ചു കൂട്ടിയതിനുണ്ടോ കൈയും കണക്കും? ചില്ലറ മായവും മന്ത്രവും കാട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചതിന് കണക്കുണ്ടോ? എന്നിട്ടിപ്പോ നോക്ക്, നമ്മൾ ദക്ഷിണ കൊടുത്ത ആൾക്ക് മണിമാളികയും മോട്ടോർ വണ്ടി, അവിടുന്ന് ആള് വലിക്കുന്ന ശകടവും. അങ്ങ് ഓർത്തു നോക്കേ, ഇങ്ങനെ പണം വാരിക്കോരി കൊണ്ടുവരുന്ന ചാത്തൻ ഈ ആറങ്ങോട്ട് നിന്ന് മൂത്തേടത്തെല്ലത്തേക്ക് എത്തിയാലോ? ഒന്നങ്ങനെ വിചാരിച്ചു നോക്ക്. മേലുതട്ടണ കാര്യമാ, എന്നാലും എന്റെ ദീർഘദൃഷ്ടി തോന്നണത് ഞാനങ്ങോട്ട് ചെയ്യുക. മായമോളെ, എന്റെ തങ്കക്കുടത്തിന് സുഭദ്രയുടെ വക ഒരു സമ്മാനമുണ്ട്. ഈ സന്തോഷപൂരം ഉടനെ ചെന്ന് വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കുക. അടിയാന്മാരെയും കുടിയാന്മാരെയും പാട്ടക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തണം. അന്നവും തുണിയും ദാനം നൽകണം. പോയി എല്ലാത്തിനുമുള്ള ഏർപ്പാടുകൾ വേഗം ചെയ്യും.
ത്രിവിക്രമ സദ്യയുണ്ട്. ഇവിടത്തെ ചിട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ രണ്ടാളും മടങ്ങാവൂ. അത് പറയേണ്ട കാര്യമുണ്ടോ? അല്ല മണിക്കരേ, ഇവിടെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യേണ്ട ഒരാളുണ്ടല്ലോ. അങ്ങയുടെ മൂത്ത മകൻ ഗോവിന്ദൻ, അവനെവിടെ? ഗോവിന്ദ, നീ തോറ്റടാ, നിന്റെ പണം പോയി. കള്ളക്കരി പറഞ്ഞ് ഗോവിന്ദനെ തോൽപ്പിക്കുന്ന കഴിഞ്ഞു നീയൊക്കെ. എന്താ മതയാനയുടെ ചോട്ടില മത്തപ്പു കത്തിക്കുന്നത്? എമ്പോക്കിള് ഗോവിന്ദ. എത്ര നേരാണ് ആ കഴുത പോയിട്ട്? എവിടെ പോയി പണ്ടാറാണ് കെടുക്കടാ? ബാക്കിയുള്ളവർ തൊണ്ട വെട്ടി നിൽക്കുമ്പോ എവിടാ വരാല്? കേറി വരടാ വരാലെ, ദാഹിച്ച് തൊണ്ട പൊട്ടി. നീ ഇതെവിടെ പോയി കിടക്കരുതടാ. ചെന്തെങ്ങിന്റെ കള്ളു തിരഞ്ഞ് കൊറേ നടന്നു, കിട്ടിയില്ല. വെറുങ്കയോടെ വന്ന നീ ചങ്കിരിട്ട് ചവിട്ടില്ലേ? പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മുങ്ങാങ്കുഴിയിട്ടു. കാട്ടുപഴങ്ങൾ, കാട്ടുകോഴിക്കരൾ, ഉടുമ്പിന്റെ വാരിയല്ല്, തെങ്ങും പൂക്കുല ഒക്കെ ഇട്ട് വാറ്റിയ 101 പുഴക്കടിയിൽ കെട്ടിയിറക്കി വെച്ചതാ. അപ്പം തൊട്ട് മണത്താൽ മകൻ കൂത്താടുന്ന ഇനം രുചിച്ചു നോക്കണടാ. കുടിച്ചു മതിക്കടാ നീ. വാറ്റിനൊപ്പം വരാലും കൂടെ ചുട്ടത് കിട്ടിയിരുന്നെങ്കി ഘോഷായേനെ. നീർക്കോലിയാണെങ്കിലും ഒപ്പിക്കായിരുന്നു. അപ്പനെ വിളിക്കുന്നതാ. ഗോവിന്ദ, പുഴയുടെ അടിത്തട്ടിലിരിക്കുമ്പോ വെളിപാട് പോലെ എന്റെ മനസ്സിലൊരു സംശയം. നീ നിന്റെ തന്തയ്ക്ക് തന്നെ പിറന്നതാണോ? എടാ, നീ നിന്റെ തന്ത അറങ്ങോട്ട് പണിക്കരക്ക് തന്നെ പിറന്നവനായിരുന്നെങ്കിൽ അയാളും നിനക്കല്ലേ ചാത്തന്റെയും ചാത്തമ്പുരിയുടെയും അവകാശം തരേണ്ടിയിരുന്നത്? പറയടാ. ആറങ്ങോട്ടെ ഒരേ ഒരു ആൺസന്തതിയായ നിനക്കല്ലേ ചാത്തനെ സേവിക്കാനുള്ള അവകാശം കിട്ടേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ നിന്റെ ഉടപ്പിറന്നോട് കെട്ടുകഴിഞ്ഞ് പ്രസവിക്കാൻ പോണ ആ സന്തതികൾക്കോ? പറയടാ. എടാ പറയടാ, കൈവിട്ടു പോയടാ. ചാത്തൻ നിനക്ക് കൈവിട്ടു പോയി. ചാത്തൻ സേവകനായി പൊന്നും മണ്ണും പണവും പിന്നെ രഹസ്യകാരികളാക്കാൻ പെണ്ണും നേടാമെന്ന നിന്റെ മോഹം ഇനി നടക്കില്ല. എന്തൊക്കെയാ നീ പുലമ്പത്? സത്യം, പച്ച പരമാർത്ഥം. ആറങ്ങോട്ട് പണിക്കർ നാലാളുകളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യമാ ഞാനീ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ ചെല്ല്, ചെന്ന് അയാളോട് ചോദിക്ക്. ആ
നീ കാത് തുറന്ന് കേക്ക്. സ്പഷ്ടം മമ ചിത്തേ സ്ഫുരന്തി സത്യം ഭവതു സത്യം ഭവതു സത്യം ഭവതു. എന്താ ജോൽസ്യരെ? അത് ആരൂഢം മറഞ്ഞിരിക്കുക. എന്റെ ദേവി, ദുർനിമിത്തമാണല്ലോ നങ്ങേമേ, എന്താ ചെയ്യുക? കാര്യങ്ങളൊക്കെ അങ്ങനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുത്തെ അന്തർജനത്തിന്റെ വേളി നിശ്ചയം മുടങ്ങാന്ന് വെച്ചാ നിസ്സാര കാര്യമാണോ? ഞങ്ങളുടെ കുട്ടിയുടെ വരനാകേണ്ടിയിരുന്ന തിരുമേനി ഉൾപ്പെടെ 3 ദുർമരണങ്ങളാ നടന്നിരിക്കണേ. ഈ ഇളയിടത്തില്ലത്ത് സംഭവിച്ച ദുരന്തങ്ങളുടെ കാരണം അറിയേണ്ടത് ഈ നാടിന്റെ തന്നെ ആവശ്യമല്ലേ ജോൽസ്യരെ? ശരിയാ തിരുമേനി, അതുകൊണ്ട് തന്നെയാ വിളിക്കാൻ ആള് വന്നപ്പോ തന്നെ ഓടി വന്നത്. പക്ഷേ എന്തേലും തെളിച്ചു പറയണേ, ആരൂഢം തെളിയണമല്ലോ. ഗ്രഹങ്ങള് കണ്ണു കെട്ടിയ പോലെ കാണാമറയത്ത് നിൽക്കുക. അഷ്ടമത്തിൽ വ്യാഴനും ലഗ്നത്തിൽ ആദിത്യനും നിൽക്കുമ്പോ എങ്ങനെ ആരൂഢം തെളിയും? ദൈവികം ദൈവീകവും കാണുന്നില്ല. എന്റെ ഈശ്വരന്മാരെ, ജോത്സ്യരെ, പരിഹാരം എന്താ ഇതിന്? പരിഹാരം ഇല്ല തമ്പുരാട്ടി, പരിഹാര മാർഗങ്ങളും തെളിയുന്നില്ല ഈ കളത്തിലും ജോത്സ്യന്റെ മനസ്സിലും. ഒരു നാണയം കൂടെ കൊടുത്തോളൂ, പരാധീനക്കാരാ. വലിയ ഉപകാരം. സുഖമാണല്ലോ അല്ലേ? ആ ഇതൂടെ വാങ്ങിക്കോളൂ. നാഗപ്പന്റെ സഹോദരിയാ, അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ആ എങ്ങനെയപ്പോ ദീനൊക്കെ ഭേദമായോ? ഇല്ല നമ്പ്രാനെ, മരുന്ന് വാങ്ങാൻ പോലും കാലണ കയ്യിലില്ല. അതിനെന്താ, ദാ ഇന്ന് തന്നെ മരുന്ന് വാങ്ങി കഴിച്ചോളൂ. പോലെ അമ്മമ്മേ. ഓ അച്ഛാ, ഈ പാവത്തിന് ഒരു ചെമ്പ് പണം കൂടി കൊടുക്കട്ടെ. അതിനെന്താ, കൊടുത്തോളൂ. ഇതൊക്കെയാണോ കുട്ടി? മോള് നന്നായി വരും. ആ ഒന്ന് നിന്നെ. ആ ആയിക്കോട്ടെ. ആ തമ്പുരാനെ, തമ്പുരാൻ ചാത്തനെ ആവാഹിച്ചു വരുത്തി ചുട്ട കോഴിയെ പറപ്പിക്കൂന്നൊക്കെ കേട്ടല്ലോ. ഞാൻ കുടിയിൽ വളർത്തുന്ന ഒരു കോഴി കുളത്തിൽ വീണ് ചത്തു. പെടയാ മുട്ടയിടുന്നത്. ഒന്ന് ചാത്തനെ വിട്ട് അതിനെ എഴുന്നേപ്പിക്കാൻ കരുണ കാണിക്കണേ. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞു പരത്തുന്ന അല്ലേ കൊച്ചുട്ടി? ചെല്ല്, സദ്യ കഴിച്ചിട്ടേ പോകാവൂ. ചുട്ട കോഴിയെ പറപ്പിക്കാൻ നടക്കുന്നവരെ, ആ എന്താ കടാത്തി, എന്റെ കെട്ടിയവനൊക്കെ സുഖമായിരിക്കുന്നോ? ആ എന്താ കടാത്തി, എന്റെ കെട്ടിയവനൊക്കെ സുഖമായിരിക്കുന്നോ? അവരുടെയൊക്കെ ആഹാരത്തിന്റെ കാര്യം കൂടെ നോക്കുക.
എവിടെയായിരുന്നു? രണ്ട് ദിവസമില്ലേ പോയിട്ട്? ഓപ്പോളമ്മ അന്വേഷിച്ചു, ഞാൻ കാത്തിരുന്നു. ഇവിടെ ഉണ്ടായ വിശേഷം അറിയോ? ദേ അച്ഛനും ഓപ്പോളമ്മയും എനിക്ക് തന്ന സമ്മാനങ്ങൾ കണ്ടോ? എല്ലാരും സമ്മാനങ്ങൾ തന്നു. ഏട്ടാ എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? സമ്മാനം ഇല്ലെങ്കി വേണ്ട, ഇന്ന് എന്റെ കൂടെ ഇരുന്ന് സദ്യ ഉണ്ണണം. വാ ഏട്ടായിട്ട് ജനിച്ചു വിടാ നീ. അത് പക്ഷേ ഈ തറവാടിന്റെ നാശത്തിനായിട്ട് മാറും. ഓർത്തിരുന്നു സകലരും. വിഷ്ണു, മോളെ, മനസ്സറിഞ്ഞ് ചാത്തന എനിക്ക് കൈമാറണം. അതിനയാൾ ഒരുക്കല്ലെങ്കിലേ ആ നെറുകെട്ടവന്റെ ശവം കണി കണ്ടുണരാം. നിനക്കൊക്കെ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു നാശത്തിന്റെ വിത്തുകൾ. ജലത്തിലൂടെ വന്നത് കാറ്റായും മഴയായും തീയായും വരാം.